ഈശ്വർ പ്രേമുള്ളവരെ, ഈ വീഡിയോ ചെയ്യുന്നതിനിടയ്ക്ക് എന്റെ മനസ്സിലേക്ക് ശക്തമായി വരികയും എന്നാൽ ഞാൻ അതിനെ കേൾക്കാതെ അല്ലെങ്കിൽ ഞാൻ ആ ഒരു പ്രചോദനം ഏറ്റെടുക്കണ്ട, അത് കുറച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാലോ എന്നൊക്കെ വിചാരിച്ച് വിട്ടു കളഞ്ഞു വന്ന രണ്ട് വിഷയങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ സംസാരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെടുവാണ്. കാരണം ഇതൊരു ചെറിയ പോരാട്ടമല്ലല്ലോ, നമ്മൾ ദൈവത്തെ കുറിച്ച് ഒരു വാക്ക് പറയുമ്പോൾ അതിനപ്പുറത്ത് അതനുസരിച്ചുള്ള സ്ട്രഗിളിങ്ങും സഹനവും ഒക്കെ ഉണ്ടാകും. അപ്പൊ ഒരു കൂട്ടായ്മയോട് കൂടെ ചേർന്ന് നിൽക്കണം എന്ന് പറയും. ആത്മാവിൽ എന്നെ ബന്ധിപ്പിച്ചിട്ടുള്ള കുറച്ച് മനുഷ്യരെ എനിക്ക് കൂട്ടായിട്ടുണ്ട്, എങ്കിലും ഒരു പ്രത്യേകമായ ഒരു കൂട്ടായ്മയൊന്നും കൃത്യമായി രൂപപ്പെട്ടിട്ടില്ല. ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു കൂട്ടായ്മയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ ഒരു മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എ ഹാൻഡ് ഓഫ് മേഴ്സി എന്നത് വീണുപോയ മനുഷ്യർക്ക് വേണ്ടിയുള്ള, ഏറ്റവും കുറവുള്ള മനുഷ്യർക്ക് വേണ്ടി തുടങ്ങി വെച്ചതാണ്. എങ്കിലും ഏറ്റവും കുറവുള്ളവനും വിശുദ്ധിയുടെ തലങ്ങളിലേക്ക് വളരാമെന്ന് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ കുറെ ആത്മീയ ബോധ്യങ്ങൾ പറയുന്നതാണ് കേട്ടോ. അപ്പൊ ഏറ്റവും നിസ്സാരനായവന് വേണ്ടിയുള്ളതാണ് ഈ ഒരു മിനിസ്ട്രി. ഇതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം എന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമം പറയുന്നതിന് വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ട്. അതേസമയം ഒരു വാക്ക് നമ്മൾ ദൈവത്തെ വെച്ച് പറയുമ്പോൾ അതിനപ്പുറത്ത് അതിന്റേതായ സ്ട്രഗിളിങ്സും സഹനവും ഒക്കെ നമുക്കുണ്ടാകും. അപ്പൊ മാനസികവും ശാരീരികവുമായി തളർന്നു പോകാതിരിക്കാനും പ്രലോഭനങ്ങളെ പിടിച്ചു നിൽക്കാൻ കഴിയാനും ദൈവനാമത്തിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എന്റെ മനസ്സിലേക്ക് ഒത്തിരി തവണ കടന്നു വന്നൊരു വാക്കാണ്, ആത്മീയമായ ഷണ്ഡത്വം. ഈ ഷണ്ഡത്വം എന്ന വാക്ക് എനിക്ക് ഉച്ചരിക്കാൻ താല്പര്യമില്ല, പക്ഷെ ഇത് വിശുദ്ധ വചനങ്ങളിൽ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ബഹുമാനത്തോടുകൂടിയാണ് അതിനെ കാണുന്നത്. അതിന്റെ ആ ബഹുമാന്യം നിറഞ്ഞ, റെസ്പെക്ട് നിറഞ്ഞ ഒരു സൈഡാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ പൊതുവെ ഇത് സന്യസ്തരെ സംബന്ധിച്ചിട്ടാണ് സന്യാസം സ്വീകരിച്ചിട്ടുള്ളവര് പറയുക, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്ക് ശാരീരികമായ ലൈംഗികമായ എല്ലാവിധ താല്പര്യങ്ങളുമുണ്ട്, മനഃപൂർവ്വം അവരത് വേണ്ടെന്ന് വെക്കുന്ന അവസ്ഥയെ ആത്മീയ ഷണ്ഡത്വം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ദൈവത്തിന് പ്രതി അവർ സ്വയം ഷണ്ഡരാകുന്ന, അതായത് ശാരീരിക താല്പര്യങ്ങൾ ഇല്ലാത്തവരെ പോലെ ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഇത് പറയുന്നത്. പക്ഷെ നമ്മുടെ വിവാഹം കഴിച്ച മനുഷ്യരെയൊക്കെ മിക്കപ്പോഴും നമുക്ക് വേണ്ട എല്ലാ ആത്മീയ സന്ദേശങ്ങൾ തരുന്നതിൽ മിക്കപ്പോഴും സന്യസ്തർ തന്നെയാണ് ഉണ്ടാവുക. വിവാഹം കഴിക്കുകയും സുശേഷ വേലയിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ ഇതുണ്ടോ എന്ന് പേഴ്സണലി എനിക്ക് പോയിട്ട് ചോദിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇങ്ങനൊരു തലമുണ്ട് എന്ന് സാധാരണ വ്യക്തികളോട് ഞാൻ പറയുകയാണ്. ദാമ്പത്യ ജീവിതത്തിന്റെ ആത്മീയ തലത്തില് പ്രത്യേക ദൈവവിളികൾ ഉള്ള മനുഷ്യർക്ക്, പ്രത്യേക ദൈവവിളികൾ, ഇനി എല്ലാവരും ഇതാണെന്ന് വിചാരിക്കരുത്. ഇത് ഞാൻ ആദ്യമായിട്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ, എനിക്കറിയില്ല ഇത് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ പരിശോധിച്ചോളൂ, ആത്മാവിൽ പരിശോധിച്ച് മാത്രം എടുത്തോളൂ. ഒരു കാരണവശാലും ഞാൻ പറയുന്നത് എടുക്കരുത്, ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് നിങ്ങൾ ആത്മീയ മനുഷ്യരോട് ചോദിച്ച് മാത്രം എടുക്കുക. അപ്പൊ ആത്മീയ ഷണ്ഡത്വം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ലൈംഗിക ശേഷി ഇല്ലാത്ത അവസ്ഥയല്ല, മറിച്ച് നിങ്ങൾക്ക് ഉണ്ട്, നിങ്ങൾക്ക് മക്കളുണ്ടാകുന്നുണ്ട്. പക്ഷെ ദൈവം തന്നിട്ടുള്ള ഈ ഒരു ധ്യാനത്തിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സന്തോഷം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ പല സ്ത്രീകളോട് ചോദിച്ചാലും നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഈ ഒരു വിഷയത്തിൽ അവർക്ക് ഒരു അസംതൃപ്തി ഉണ്ടായിരിക്കും. അത് അവരുടെ ശാരീരികമായ തലത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആത്മീയതയിലേക്ക് വന്ന മനുഷ്യർക്കിടയിൽ ഒരു ദാമ്പത്യ ജീവിതത്തിലായിരിക്കുകയും സ്പിരിച്വാലിറ്റിയുടെ വലിയ ഉന്നതമായ വിളികളിലേക്ക് ഉയർത്താൻ ദൈവം ആഗ്രഹിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു, അങ്ങനെ ഉണ്ടാകാം എന്ന് ഞാൻ പറയുന്ന ഒരു പോസിബിലിറ്റി മാത്രം ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ ലൈംഗികത എന്ന് പറയുന്ന ഈ ധ്യാനത്തിന്റെ നിങ്ങൾക്കുണ്ടായിരിക്കും, നിങ്ങൾ അത് ഉപയോഗിക്കുന്നുമുണ്ടായിരിക്കും. പക്ഷേ അതിന്റെ ഏറ്റവും ഉന്നതമായ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് നിഷേധിക്കപ്പെടുന്ന അവസ്ഥ, അത് നിങ്ങൾക്കുണ്ടാകുന്നില്ല. അങ്ങനെ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്കുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം നിങ്ങളുടെ ജീവിതത്തിന്റെ മെയിൻ വിഷയമായി മാറുന്നില്ല, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ മെയിൻ വിഷയമായിട്ട് ഇത് മാറുന്നില്ല. ഒരു ചെറിയ പാർട്ട് മാത്രമാണ്, ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമായിട്ട് മാറുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശാരീരിക വിശുദ്ധി നിലനിർത്തുന്നതിലോ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ തന്നെ വിശുദ്ധി നിലനിർത്തുന്നതിലോ ഒന്നും ഒരു തടസ്സം ഉണ്ടാകുന്നില്ല. നിങ്ങൾ ചിലപ്പോൾ സ്വാഭാവികമായും മാനുഷികമായും ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകണമെന്നില്ല. ഇത് കർത്താവിന്റെ ജ്ഞാനത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ, ജ്ഞാനമുള്ള മനസ്സോടുകൂടെ ചിന്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുകയുള്ളൂ. അതായത് ഇതിന്റെ ഉന്നതമായ ഒരു സന്തോഷം നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട് അവിടെ നിങ്ങൾക്ക് ഒരു, അത് ഒരു വലിയ സംഭവമായി നിങ്ങളുടെ തലച്ചോറിൽ കയറാതെ നിങ്ങളെ ദൈവം മാറ്റി നിർത്തുകയും സുവിശേഷത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നിങ്ങളെ വിളിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. എനിക്കറിയില്ല, ദൈവം നിങ്ങളെ ശരിയായി നയിക്കട്ടെ. ഇനി മറ്റൊരു കാര്യം, ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നതിൽ സ്ത്രീ പുരുഷ ആകർഷണം ഇല്ലാതാകുന്ന അവസ്ഥയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എന്നോട് ഒരു വ്യക്തി ഷെയർ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതിലെ എല്ലാ കാര്യവും എനിക്ക് തോന്നിയിട്ടില്ല, എങ്കിലും ചില കാര്യങ്ങളിൽ എന്റെ വ്യക്തിപരമായ ദൈവം എന്നെ തിരുത്തിയപ്പോൾ, ഞാനൊരു സ്ത്രീ എന്ന നിലയിലേക്ക് ഞാൻ എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ സ്ത്രീത്വത്തിലേക്ക് ഞാൻ വന്നപ്പോൾ ദൈവം എന്നെ തിരുത്തിയ മേഖലയിൽ ഏറ്റവും പ്രധാനമുള്ള മേഖല എന്റെ വസ്ത്രധാരണമായിരുന്നു. എന്റെ പേഴ്സണൽ അനുഭവമാണ് ഞാൻ പറയുന്നത്.
എന്ന് വിചാരിച്ച് ഞാൻ പാന്റും ഷർട്ടും ഒന്നും ഇടുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് എന്റെ ഉള്ളിൽ നിന്നുണ്ടായ പ്രചോദനം സ്ത്രീയായി ജനിച്ച സ്ത്രീത്വത്തിലായിരിക്കുന്ന ഒരു സ്ത്രീ അവളുടെ ശരീരത്തിന് ഇണങ്ങിയ വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. ഷാളിടാതെ പുറത്തിറങ്ങരുത് എന്നല്ല, നിങ്ങളെ ലെഗിൻസ് ഇടരുതെന്നും അതൊന്നും അതൊക്കെ നിങ്ങളുടെ അതിന് അത്രയൊന്നും ഇതിൽ ഞാൻ നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും പരിശുദ്ധാത്മാവ് തരുന്ന പ്രചോദനങ്ങൾ, ഇപ്പൊ ഒരു പള്ളിയിലേക്ക് ഞാൻ പോകുമ്പോൾ ഒരു വെസ്റ്റേൺ മോഡൽ ഡ്രസ്സ് ധരിക്കുമ്പോൾ എന്റെ മനസ്സിൽ വല്ലാതെ അസ്വസ്ഥത ഉണ്ടാകും. ഇനി വല്ലാതെ ഒരുങ്ങിയും വല്ലാതെ മറ്റുള്ളവരെ ശ്രദ്ധ പോകുന്ന എന്നിലേക്ക് വരുന്ന രീതിയിൽ ഒരുങ്ങിയാലും ദൈവം എന്നെ തിരുത്തുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ട എന്റെ വ്യക്തിപരമായ അനുഭവമാണ്. അതായത് സ്ത്രീയായി ജനിച്ച ഞാൻ എന്റെ ശരീരത്തിന് ഇണങ്ങിയ വസ്ത്രങ്ങൾ ധരിക്കുക, അത് ഞാനൊരു ദേവാലയത്തിലേക്കാണ് പോകണെങ്കിൽ ആ പോകുന്ന സ്ഥലത്തിന്റെ സ്വഭാവം അനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അപ്പൊ നിങ്ങൾ പറയാം എന്റെ ഇഷ്ടമല്ലേ, എന്റെ ശരീരമല്ലേ, ഞാനിപ്പോ പോയാൽ എന്താ എന്നൊക്കെ ചോദിക്കും. എനിക്കൊന്നും പറയാനില്ല, നിങ്ങളുടെ ആത്മാവ് നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. സ്ത്രീത്വത്തെ മാനിക്കുക എന്നാണ് കർത്താവ് എന്നെ പഠിപ്പിച്ചത്. ഞാനത് ഷെയർ ചെയ്യുന്നെന്ന് കൂട്ടിയാൽ മതി, പ്രബോധനമൊന്നുമല്ല. ഇനി മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, സ്ത്രീ പുരുഷ ആകർഷണങ്ങൾ കുറയുന്നു എന്നുള്ള മേഖലയില് നമ്മൾ പലപ്പോഴും ഇപ്പൊ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ വസ്ത്രം ധരിക്കാൻ തുടങ്ങുന്നത് ഒരു കാരണമായിട്ട് ചിലർ എന്നോട് പറഞ്ഞു. അത് ഒരു പുരുഷന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. ഇനി സ്ത്രീക്കും പുരുഷന്മാരിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ട്, അതൊരു പക്ഷെ അവരുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടായിരിക്കണമെന്നില്ല. പക്ഷെ നമ്മളൊക്കെ പച്ച മനുഷ്യരാണ്, നമ്മുടെ ലൈഫ് പാർട്ട്ണർക്ക് ഇങ്ങനെയായിരിക്കണം എന്നുള്ളതിൽ നമുക്ക് ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളെ ആരും കുറ്റപ്പെടുത്താനൊന്നും സാധിക്കില്ല. കാരണം ലോകത്ത് നമുക്ക് ആകെ ഒരാളെയും ദൈവം തന്നിട്ടുള്ളൂ. അതേസമയം ടോക്സിക് റിലേഷൻഷിപ്പായിട്ട് നീ എനിക്കിഷ്ടമുള്ളത് ധരിക്കണം, നീ എനിക്കിഷ്ടമുള്ളതുപോലെ നടക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല. അവരൊരു അനദർ ഇൻഡിവിജ്വൽ ആണ്. അപ്പൊ ഇത് രണ്ടുപേരുടെയും ഇടയിൽ ദൈവത്തിന് ഒരു സ്ഥാനം കൊടുക്കണം. അപ്പൊ ദൈവം നിങ്ങളെ രണ്ടുപേരെയും പരസ്പരം വഴക്കൊന്നും ഇല്ലാതെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ദൈവം നിങ്ങളെ സഹായിക്കും. അപ്പോ ഈ നിങ്ങൾ ഒരു നല്ല ഒരു ജീവിത പങ്കാളിയായിട്ട് ഒരു നല്ല പുരുഷന്റെ സ്വഭാവ സവിശേഷതകൾ കാണിക്കുമ്പോൾ സ്ത്രീ സ്വാഭാവികമായും തന്നെ സ്ത്രീകളുടെ സ്വഭാവം കാണിക്കും, സ്ത്രീകളെ പോലെ ഒരുങ്ങാനും വസ്ത്രം ധരിക്കാനും തുടങ്ങുകയും ചെയ്യും. യാതൊരുവിധ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ കുടുംബത്തിന്റെ യാതൊരു തരത്തിലും ഒരു പുരുഷന്റെ സ്വഭാവ പ്രത്യേകതകളൊന്നും കാണിക്കാതെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല, മക്കളെ നോക്കില്ല, ഒന്നും ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ഒരു സ്ത്രീ വളരെ എന്നാണോ ഭയങ്കര രീതിയിൽ നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ബിഹേവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരങ്ങനെ ചെയ്തു എന്ന് വരില്ല. അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ, നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ ആ ഒരു ജെൻഡറിന്റെ അസ്തിത്വത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ പരസ്പരം യഥാർത്ഥത്തിൽ നിങ്ങൾ അങ്ങനെ ആയിത്തീരുമ്പോൾ ദൈവം നിങ്ങളെ ആ മേഖലകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പുരുഷനും ഇഷ്ടമുള്ളത് പോലെ സ്ത്രീയും സ്ത്രീക്ക് ഇഷ്ടമുള്ളത് പുരുഷനും ആകുന്ന അവസ്ഥയിലെത്തും. അപ്പൊ വസ്ത്രധാരണത്തിൽ ദൈവം എന്നെ തിരുത്തിയ ഒരു കാര്യമാണ് പറഞ്ഞത്, സ്ത്രീയായി ജനിച്ചെങ്കിൽ സ്ത്രീക്ക് ഇണങ്ങിയ വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളത്. ഇനി ദാമ്പത്യ ജീവിതത്തിന്റെ ഒരു പ്രത്യേക തലങ്ങളിലൂടെയാണ് ഞാനും എന്റെ കുടുംബജീവിതത്തിൽ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ദാമ്പത്യ ജീവിതത്തിന്റെ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത സഹനവും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സുവിശേഷ വേല ചെയ്യുന്ന എല്ലാ ഭാര്യ ഭർത്ത് ആളുകൾക്കും, അതായത് വിവാഹജീവിതം സ്വീകരിച്ചിട്ടുള്ള എന്നാൽ സുവിശേഷ വേല ചെയ്യുന്ന മിക്കവർക്കും ദാമ്പത്യ ജീവിതത്തിൽ സഹനവും സംഘർഷങ്ങളും ഉണ്ടായിരിക്കും. നിങ്ങളുടെ ജീവിത പങ്കാളി ഇനി സുവിശേഷ വേല ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങൾക്ക് സഹനങ്ങൾ തരുന്ന ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കും. അതിനുശേഷം ദൈവം നിങ്ങൾക്ക് അതൊക്കെ ഇല്ലാതാകുന്ന ഒരു കാലഘട്ടവും അനുവദിക്കും. അതൊക്കെ ദൈവത്തിനെ അറിഞ്ഞവരാണ്, ദൈവത്തെ മാനിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിന്റെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് പുറകിൽ ദൈവത്തിന്റേതായ ഒരു ഉത്തരവുണ്ട്. അപ്പൊ ദൈവം ഒരു പക്ഷേ കഠിന ഹൃദയ കുറച്ച് നാൾ അവൻ കഠിന ഹൃദയനായിരിക്കും, നീ കുറച്ച് സഹിക്കണം എന്നുള്ള ഒരു അവസ്ഥ ആണ് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ, അപ്പൊ നിങ്ങൾ ചോദിക്കുക അങ്ങനെ എന്തിനാ ആഗ്രഹിക്കണം, ഭാര്യ ഭർത്താവ് സന്തോഷമായിട്ട് പോയാൽ പോരെന്ന്. നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തണം. അത് നിങ്ങൾ ഒരു വ്യക്തിയിലേക്ക് മുഴുവൻ കോൺസെൻട്രേഷൻ പോകാനുള്ള ആളുകളല്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ട്ണർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സ്നേഹവും കരുതലും ഒക്കെ കൊടുക്കണം. പക്ഷെ ഒരു വ്യക്തിയിലേക്ക് വളരുക എന്നുള്ളതല്ല, നിങ്ങൾ ദൈവത്തിലേക്ക് വളരണം. എന്നിട്ട് ദൈവത്തിന്റെ കരവും പിടിച്ച് ആ വ്യക്തിയെ കൂടെ കൂട്ടിച്ചേർത്ത് വെക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ അൾട്ടിമേറ്റ് നിങ്ങളുടെ അടിസ്ഥാനപരമായി നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന് പ്രാധാന്യമുണ്ട്. അപ്പൊ അത് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയും നിങ്ങളോട് കൂടെ ആയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവരും. ഇനി ദാമ്പത്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഒരു ചോദ്യപേപ്പർ കിട്ടുന്നതാണ്. അത് അപ്പുറത്തെ വ്യക്തിക്ക് കിട്ടിയ ചോദ്യപേപ്പർ വെച്ചിട്ട് കോപ്പി അടിച്ച് എഴുതാൻ ശ്രമിച്ചാൽ നടക്കില്ല.
പ്രത്യേകിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കോൾസ് ഉണ്ടെങ്കിൽ, ദൈവ വിളികളുടെ വിവിധ തലത്തിലേക്ക് നിങ്ങൾ പോകേണ്ടതുണ്ടെങ്കിൽ, നിങ്ങളിലൂടെ ഒരുപാട് ആത്മാവുകളെ രക്ഷപ്പെടേണ്ടതുണ്ടെങ്കിൽ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഒരു നോർമൽ ദാമ്പത്യ ജീവിതമായിരിക്കില്ല. അവിടെ നിങ്ങൾക്ക് പല സന്തോഷങ്ങളും നിഷേധിക്കപ്പെടും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സഹനമുണ്ടാകും. ജോബിനെ ജോബാക്കി മാറ്റിയതിൽ അയാളുടെ ഭാര്യയ്ക്ക് കൂടെ പങ്കുണ്ട്. അപ്പൊ സാറായുടെ അവിശ്വസ്തതകൾ ഉണ്ടെങ്കിലും അവിടെ അബ്രഹാത്തെ തുണച്ച ഒരു ദൈവമുണ്ട്. അങ്ങനെ സുവിശേഷത്തിലുള്ള ദാമ്പത്യ ജീവിതം ജീവിച്ചിട്ടുള്ള പലരുടെയും ദാമ്പത്യങ്ങൾ ഒരു നോർമൽ ദാമ്പത്യമായിട്ട് നമുക്ക് തോന്നത്തില്ലേ? ഇപ്പൊ ഔസേപ്പ് പിതാവും മേരിയും തമ്മിലുള്ള ബന്ധം വളരെ ഒരു വ്യത്യസ്തമായ ഒരു ദാമ്പത്യമായിരുന്നു അല്ലെ? അപ്പൊ ദാമ്പത്യ ജീവിതത്തെ നമുക്ക് ഒരിക്കലും വിലയിരുത്താനും ജഡ്ജ് ചെയ്യാനും സാധിക്കില്ല. അത് ദൈവത്തെ അറിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ ദൈവം അത് കൺട്രോൾ ചെയ്തോളും. നിരാശപ്പെടേണ്ട കാര്യമില്ല, സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഇപ്പൊ ഇന്ന് സഹനമുണ്ടെങ്കിൽ നാളെ സന്തോഷമുണ്ടാകും. ഇനി ദൈവം നിങ്ങളോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ മാറി നിൽക്കാനുള്ള അവസരങ്ങൾ തരും. നിങ്ങൾ ആത്മീയമായി വളർന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ അടുത്തേക്ക് വന്നോളും. ഇല്ലെങ്കിൽ ദൈവം നിങ്ങളിലൂടെ ഉദ്ദേശിക്കുന്ന ദൈവിക പദ്ധതികൾ, ഈ ദമ്പതികൾക്ക് ഒരു വിളിയുണ്ടെന്ന് പറഞ്ഞതിന്റെ ഒരു ബാക്കിയാണത്. നിങ്ങളിലൂടെ ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതികൾ ദൈവം നിറവേറ്റി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിറവേറ്റുന്നത് കാണുമ്പോൾ, നിങ്ങളുടെ ജീവിത പങ്കാളിയും നിങ്ങളിലേക്ക് വരുന്ന അവസ്ഥകൾ ഉണ്ടാകും. അതേസമയം പരസ്പരം രണ്ട് ആത്മാവുകളാണ്, ദൈവത്തിൽ നിന്ന് വന്ന രണ്ട് ആത്മാവുകളാണ്. ഈ ആത്മാവുകൾക്ക് സ്വർഗത്തിലേക്ക് പോകണം. അതുകൊണ്ട് തന്നെ പരസ്പരം അവർക്ക് രക്ഷയ്ക്ക് വേണ്ടി വേണ്ട പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കണം. അപ്പൊ ഇത്തരം കുറച്ച് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ഈ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നതിനിടയ്ക്ക് വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കണം.